2016 തുടങ്ങിയ ഒരു ചെറിയ ഫേസ്ബുക്ക് പേജിൽ നിന്നായിരുന്നു മലയാളികളുടെ സ്വന്തം കരിക്കിന്റെ വളർച്ച. ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കൊച്ചു യൂട്യൂബ് ചാനലിന് ഇന്ന് 1 മില്യൺ ആരാധകരുണ്ട്. ലോലനും ശംഭുവും ജോർജും ഷിബുവും മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം 1 ഏപ്രിൽ കരിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആദ്യ വീഡിയോ എത്തിയത്. ഫിഫ ലോകകപ്പ് വീഡിയോയിലൂടെ കരിക്കിലെ പിള്ളേര് ഫേമസ് ആയി. പിന്നാലെ തേരാപ്പാര എന്ന മിനി വെബ് സീരീസ്. മലയാളത്തിൽ ഇത്ര സൂപ്പർ ഹിറ്റായ മറ്റൊരു വെബ് സീരീസ് ഉണ്ടാകില്ല. മിക്കപ്പോഴും പുതിയ എപ്പിസോഡിന്റെ പണിപ്പുരയിലായിരിക്കും കരിക്കിന്റെ എല്ലാമെല്ലാമായ നിഖിൽ പ്രസാദ് എന്ന ചെറുപ്പക്കാരൻ. 10 വർഷത്തോളം ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ് നിഖിൽ. 2016 ഡിജിറ്റൽ മീഡിയ ചാനൽ ആരംഭിക്കണമെന്ന ആലോചനയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. കേരളത്തിൽ അന്ന് സജീവമായൊരു ഡിജിറ്റൽ ചാനൽ ഇല്ലായിരുന്നുവെന്ന് നിഖിൽ പറയുന്നു. അങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നത്. സ്വയം എഡിറ്റ് ചെയ്ത വീഡിയോ സ്റ്റോറികൾ അപ്ലോഡ് ചെയ്തു തുടങ്ങി. 2 വർഷം അങ്ങനെ പോയി. 2018 ജോലി രാജിവെച്ച് കമ്പനിയായി രജിസ്റ്റർ ചെയ്തു. യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. അന്നു മുതലാണ് കരിക്കിനായുള്ള വീഡിയോ നിർമ്മാണം തുടങ്ങിയത്. 1 ഏപ്രിൽ വീഡിയോയിലൂടെയാണ് കരിക്ക് തുടങ്ങിയത്. അന്ന് നിഖിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത്. ലോകകപ്പിന്റെ സമയത്ത് ഫേസ്ബുക്കിൽ ഫിഫ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. അതിനുവേണ്ടി കുറച്ച് ഫാൻ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് വീഡിയോകൾ നിർമ്മിച്ചു. ആ വീഡിയോസിലൂടെയാണ് കരിക്കിനെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത്. പിന്നാലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കും സ്വീകാര്യത ലഭിച്ചു തുടങ്ങി. അങ്ങനെ ആ കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് മിനി വെബ് സീരീസ് ആരംഭിച്ചു. അതാണ് തേരാപ്പാര. പിന്നീടത് വൻ ഹിറ്റാവുകയും ചെയ്തു. മറ്റു ഭാഷകളിൽ ഇറങ്ങുന്ന ഒരുപാട് വെബ് സീരീസുകൾ കാണാറുള്ള വ്യക്തിയാണ് നിഖിൽ. അവിടുത്തെ കഥാപാത്രങ്ങൾക്ക് ഒരു മലയാളി ടച്ച് കൊടുത്തതോടെ അവർ ലോലനും ജോർജും ശംഭുവും ഷിബുവും ഒക്കെയായി. ഇത്തരം സുഹൃത്തുക്കളെല്ലാം നമുക്ക് ചുറ്റും ഉള്ളവരാണ്. സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സംഭാഷണങ്ങൾ കരിക്കിലും കാണാം. ജോർജ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന അനു, ഷിബുവായി എത്തുന്ന ബിനോയ് എന്നിവരെ മാത്രമാണ് ആദ്യം കരിക്കിൽ അഭിനേതാക്കളായി തിരഞ്ഞെടുത്തിരുന്നത്. ട്രിപ്പ് പ്ലാനിംഗ് എന്ന വീഡിയോയിൽ വഴിപോക്കനാകാൻ ഒരു പയ്യനെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ശബരീഷിനെ പരിചയപ്പെടുന്നത്. ചെറിയൊരു വേഷത്തിൽ അഭിനയിക്കാൻ വന്നതാണെങ്കിലും നന്നായി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായതോടെ ഫിഫ വീഡിയോയിൽ നല്ലൊരു വേഷം കൊടുത്തു. ആളുകൾ ആ കഥാപാത്രത്തെ നന്നായി സ്വീകരിച്ചു. അങ്ങനെ ശബരീഷ് ലോലനായി. കോമഡി നന്നായി കൈകാര്യം ചെയ്യുന്നയാളാണ് ശബരീഷ്. ലോലനെ കൂടാതെ മറ്റ് കഥാപാത്രങ്ങളും ശബരീഷിന് നന്നായി വഴങ്ങുകയും ചെയ്യും. കഥാപാത്രങ്ങളിൽ നിഖിലിന്റെ ഫേവറേറ്റ് എപ്പോഴും ലോലനാണ്. ഓഫീസ് ആവശ്യത്തിനായാണ് കരിക്കിലെ വീട് എടുക്കുന്നത്. പിന്നീട് വീഡിയോകൾ വീടിനുള്ളിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഷൂട്ടില്ലാത്തപ്പോഴും നിഖിലും കൂട്ടരുമെല്ലാം ആ വീട്ടിലാണ്. എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദവും പരസ്പരം പറയുന്ന പല തമാശകളും അവർ കരിക്കിലേക്ക് കൊണ്ടുവരാറുമുണ്ട്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള സൗഹൃദം വീഡിയോ നിർമ്മാണത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് കരിക്കിന്റെ വിജയത്തിന്റെ പിന്നിലും, നിഖിൽ പറയുന്നു. ഇൻ വീഡിയോ ബ്രാൻഡിംഗ് ആണ് കരിക്കിന്റെ പ്രധാന വരുമാന മാർഗം.